Hello friends, welcome back to Samochis. In this recipe, for a Mathi curry, Tenga curry, Manga chatitan, and Mathi curry will pair a canada. I will do it in the animal southern and the Kanaka. Repath Mathi is a polyclinger at the tender. Pine Polykibara, Manga and the chicken, Uri Manga at the tender, and the polyola Manga at the tender. Pine the lake, Uri spoon inch each other, Repath. ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് ഇനി ഇതിനൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനുവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം കറി ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു ചട്ടിയിലാണ് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇതേപോലെ അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ എന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഉള്ളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുക്കുക ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക അതിൻ്റെ കൂടെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇതിവിടെ ചെറുതായി വാടി വന്നിട്ടുണ്ട് അടുത്തത് നമുക്ക് ഇന്നത്തേക്ക് നമ്മളിവിടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതേപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ചേർത്തൊന്ന് അതിൻ്റെ പച്ച ചുവന്ന് മാറ്റിയെടുക്കണം മുളകിൻ്റെയും മല്ലിയുടെയൊക്കെ പച്ച ചുവന്ന് മാറുന്നത് വരെ ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് വരെ എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിവിടെ ചെറുതായി മൂപ്പിട്ടുണ്ട് ഞങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ മിക്സിയുടെ ജാറൊക്കെ കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി രണ്ട് ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നോക്കിയതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് അടച്ചു കൊടുക്കുക ഇതൊന്ന് അടച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് അതിനകത്തേക്ക് മത്തി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അരപ്പ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് മത്തി ചേർത്ത് കൊടുക്കാം വീണ്ടും അടച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ചെറിയ തീയിൽ വെച്ചാൽ മതി അപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് റെഡിയായോ എന്ന് നോക്കാം അപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇനി ഇതൊന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക ഇതിനകത്ത് തവിയൊന്നും ഇളക്കരുത് ഇതേപോലെ ഒന്ന് വട്ടത്തിൽ ചുറ്റിച്ച് കൊടുത്താൽ മതി നമുക്കല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നോക്കിനി ഒന്ന് തുറന്ന് നോക്കാം കറിയൊക്കെ ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട് വീണ്ടും ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം കണ്ട നല്ല മാങ്ങയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ അരച്ച് വെച്ചാൽ നല്ല മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും അടുത്തൊരു റെസിപ്പിയും വേണം നമുക്ക് കാണാം താങ്ക് യു